മാർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തില് 28-ാമത്തെ വാക്യങ്ങളിൽ പത്രോസ് പറയുന്നുണ്ടല്ലോ, ധനികനായ യുവാവ് ഈശ്വരമക്കരെത്തിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് വരണമെന്ന് പറയുമ്പോൾ അവനും വിഷാദിച്ച് തിരിച്ചുപോയി. അപ്പോൾ ഈശോ പറയും, സമ്പന്നന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരമാണ് മക്കളെ. അപ്പൊ അത് കേൾക്കും പത്രോസിന്റെ ആവേശം, ധനികനെ കുറിച്ചല്ല, സമ്പന്നനെ കുറിച്ച് ഓർത്തിട്ടുമല്ല, തങ്ങളെ പറ്റി തന്നെ ഓർത്തിട്ടാണ് പത്രോസ് എന്ന് വിചാരിക്കും. ഞാനും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച്, വീടും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചിരിക്കുകയല്ലേ, അപ്പൊ ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്നൊരു ചോദ്യം ചോദിക്കുക. പത്രോസിന് വളരെ താല്പര്യം തോന്നി, പത്രോസിന്റെ എടുത്തിയാട്ടം, നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് എന്നാ കിട്ടും. പക്ഷെ അത് അതിന്റെ ഒരു വിസ്തീർണം നമ്മൾ കാണും. പത്രോസിന് പറഞ്ഞ എന്താണ്, പത്രോസ് പറഞ്ഞ 28-ാം വാക്യം, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈശോ പ്രതിപദിച്ചു, സത്യമായ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും ഉണ്ട്. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഒരു വീട് ശുപിടുത്തരും, എന്നാൽ മുൻപന്മാരും പലരും പിമ്പന്മാരും പിമ്പന്മാരും പലരും മുമ്പന്മാരും ആകും. എന്നുവെച്ചാൽ മനോഹരമായൊരു വചന വാഗ്ദാനമാണ് വെളിപ്പെടുത്തുന്ന ഈശോയോട് നൽകുന്നത്. പത്രോസിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഭൂമിയിൽ ഏതെങ്കിലും കമ്പനി ഉണ്ടോ 1 രൂപ നിക്ഷേപിച്ചാൽ 100 രൂപ ലാഭം തരാമെന്ന് ഉറപ്പു തരുന്ന കമ്പനി ഒരിടത്തും ഇല്ല, സാധിക്കില്ല. നമുക്കറിയാം, കാരണം കമ്പനിക്കാർക്കെല്ലാം 1 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആരെങ്കിലും മുടക്കി കഴിഞ്ഞാൽ ആ 1 ലക്ഷത്തിനകത്തുനിന്ന് വേണം എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാൻ, കെട്ടിടം ഉണ്ടാക്കാൻ, ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ, വസ്തുക്കൾ വാങ്ങിക്കാൻ, അതുപോലെ പ്രോസസ്സ് ചെയ്യാൻ ജോലിക്കാര്, ഉദ്യോഗസ്ഥന്മാര്, ട്രാൻസ്പോർട്ടേഷൻ, വാഹനങ്ങൾ, ക്രമീകരണങ്ങൾ, വിൽക്കാനുള്ള ക്രമീകരണങ്ങൾ, സാധനം വിറ്റിട്ട് തിരിച്ചു വില കിട്ടണം, അതിന്റെ ലാഭം ഉണ്ടാകണം, ലാഭത്തിനകത്തുനിന്ന് വേണം ലാഭത്തിന് വീതം കൊടുക്കാൻ. അപ്പൊ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് 10%, 15%, 20%, 20% ഒക്കെ ലാഭം കൊടുക്കാൻ പറ്റിയ അത് വലിയ ലാഭം തന്നെയാണ്, അത്രേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ലാഭവിഹിത വാഗ്ദാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈശോ പറയുന്ന 100 ഇരട്ടി. നോട്ട് ഇരട്ടിപ്പിക്കൽ സംഘങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകാരെ പറ്റി കേൾക്കാറുണ്ട്. 10,000 രൂപ കൊണ്ട് തരാമെന്നുണ്ടെങ്കിൽ 20,000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്തൊരു ഭയം എന്തോ വീഴുന്നത്. ഇവിടെ തമ്പുരാൻ പറയുന്നത് 10,000 തന്നു കഴിഞ്ഞാൽ 20,000 അല്ല എത്രയാ, 1 ലക്ഷം 10 ലക്ഷമാണ് പറയുന്നത്. 10,000 10 ലക്ഷം 100 ഇരട്ടി, അത്ര ഉള്ള ഒരു വാഗ്ദാനം. ഇത് ദൈവത്തിന് മാത്രമേ അങ്ങനെ വാഗ്ദാനം തരാൻ പറ്റുള്ളൂ. കാരണം ദൈവത്തിന് ഒരിക്കലും പരിധിയില്ല, പരിമിതിയില്ല. നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ല, എന്നെ വെല്ലുവിളിച്ച് പറയാൻ പറഞ്ഞൊരു കാര്യം, വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ വലിയ വേലമഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ സമർത്ഥമായിട്ട് മുറ്റം നിറഞ്ഞ് കവിഞ്ഞ് പാത്രങ്ങളെല്ലാം കവിഞ്ഞ് മുറ്റത്തിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന കവിഞ്ഞൊഴുകുമ്പോൾ വെല്ലുവിളിച്ച് ഇങ്ങനെ വരാൻ തേരും ബെഞ്ചരിയെന്നോട് പറയും, കണ്ടോടാ നോക്കിക്ക്, അറുതി ഇല്ലാത്തവൻ തന്നാലേ വറുതി തീരുകയുള്ളൂ. അറുതി ഇല്ലാത്തവൻ ദൈവമാണ്, അറുതി പരിധി ഇല്ലാത്തവൻ. ആ ദമ്പരം തരുമ്പോൾ ഉപദിച്ചു ഉരുദിച്ചു ഒന്നുമല്ല, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:34 2-ാമത്തെ ഭാഗം, അളന്നല്ല, അതുകൊണ്ട് അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായ തമ്പുരാൻ. അങ്ങനെയുള്ള തമ്പുരാൻ ഒരിക്കലും പിശുക്ക് കാണിക്കുകയല്ല. പിശുക്കിന്റെ ആവശ്യമില്ല, ദൈവത്തിന് ഒന്നിനും കുറവില്ല. നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് തമ്പുരാൻ പലപ്പോഴും തരുന്നില്ലാത്തത്. നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവം തരാതിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നില്ല, സ്വീകരിക്കാനുള്ള താല്പര്യം നമുക്കില്ല, ആ കൃപ വാങ്ങിച്ചു വെക്കാനുള്ള ഇടം നമ്മുടെ ജീവിതങ്ങളിൽ ഇല്ല. വീടിനകത്ത് വെക്കാനായിട്ട് ഇനി ഇടയില്ല എന്ന് കാണുമ്പോഴാണ് വിതരണക്കാരൻ എന്ന ഇനി ബാക്കി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം. സാധനമായിട്ട് വന്ന് വീട്ടുമുറ്റത്ത് നീക്കിയ ഒരു വണ്ടിയിൽ വീട്ടിൽ സാധനം, പക്ഷെ വീടിനകത്തോട്ട് എടുത്തു വെച്ചിട്ട് അവിടെ ഇടയില്ല, അകത്ത് മുറിക്കകത്തും തിണ്ണയിലും എല്ലാം നിറയെ സാധനങ്ങളായി. ഇനി വണ്ടിക്ക് സാധനം ഇഷ്ടം പോയിരിക്കും, ലോറിക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ഇനി എടുത്ത് വെക്കാനായിട്ട് വരുമ്പോ പറയും, ഇവിടെ ഇടയില്ലല്ലോ, ഇന്ന് ഞാൻ പോയിട്ട് പിന്നെ വരാം, അടുത്ത ആഴ്ച അടുത്ത മാസം വരാം എന്ന് പറഞ്ഞ് വിതരണക്കാരൻ തിരിച്ചു പോകുന്ന പറഞ്ഞ പോലെയാണ് തമ്പുരാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വാതക്ക് വന്നിട്ട് നമ്മളുടെ അനുഗ്രഹം ചൊരിയാനായിട്ട് ഇങ്ങനെ വാരിക്കോരി എടുത്തിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇടയില്ല. ഇടയില്ല എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഹൃദയത്തിൽ ഇടയില്ല. തമ്പുരാന് സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്ന് ബെത്ലഹേമില് യോസെഫും മേരിയും കൂടെ ഉണ്ണി പിറക്കാനുള്ള സമയമായപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവർക്ക് ഇടം കിട്ടിയില്ല. ഇടം കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇടമില്ലാത്തത് കൊണ്ടല്ല, അവിടെ ഒരുപാട് സത്രങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അവിടെ എല്ലാം മുറികളും ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ മുറികളിലെല്ലാം വേറെ ആൾക്കാർ കയറി താമസിക്കുകയാണ്, അവിടെ ഉള്ള ഇടമെല്ലാം മറ്റു ആൾക്കാർ കൊടുത്തുപോയി, അവിടെ ഇടയില്ല ഇനി മിച്ചം ഈശോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞവർ. നമ്മുടെ ഉള്ളത്തിൽ ഇടമില്ലാഞ്ഞിട്ടല്ല,
നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ബാക്കി ഒരുപാട് വ്യക്തികളെയും കാര്യങ്ങളെയും താല്പര്യങ്ങളെയും എല്ലാം എടുത്തു വെച്ച് നമ്മുടെ ഉള്ളത്തെ അങ്ങ് നിറയ്ക്കുകയാണ്. അങ്ങനെ പാക്ക്ഡാണ് ഉള്ളു, നിറഞ്ഞിരിക്കുന്ന കൊണ്ട് അവിടേക്ക് തമ്പുരാന്റെ കൃപയ്ക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഒരു ആത്മശോധനാപൂർവ്വം സ്വയം എടുക്കേണ്ട ഒരു ചിന്തയാണ്.